ജോമൻ മാണി എസ്റ്റേഡ് അടുത്തൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഓൾഡ് ഗോവയിലെത്തി ഇപ്പോ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിൽ കയറാൻ പോവുകയാണ് സെന്റ് ഫ്രാൻസിസ് സേവിയറിനെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണിത് സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന പള്ളിക്ക് ഓപ്പോസിറ്റ് വേറെ രണ്ട് പള്ളികൾ കാണാം രാവിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് കണ്ടിട്ട് ഇപ്പോ നേരെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുകയാണ് ഹേയ് ദിസ് ഈസ് ദേവ് A friend from Australia. We all stuck here in India. Australian friend thamasikkunna hotel visit cheyidana. Nice ambience aanu ide. Australia il ninnu vannu ivide stuck aaya onnu rendu family ne meet cheyidode. Adine shesham ippo tirichu Jock Fords nu povugiyana. Hello friends. ഞാനിപ്പം പാസ്ട്രി കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് ലൂസി ട്രയൽസ് എന്ന ഒരു ഓൺലൈൻ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഓണറാണ് അദ്ദേഹം സൂരജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സൂരജ് ഈസ് ഹിയർ ഗുഡ് ഗുഡ് ഹൗ ആർ യു ഹായ് പ്രിയ അപ്പം ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ജോക്ക് ഫോൾസ് കറങ്ങുക എന്നുള്ളതാണ് പക്ഷേ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല എന്താണെന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ജോക്ക് ഫോൾസ് കറങ്ങിയിട്ട് തിരിച്ച് കോട്ടയം പോകും അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ബൈ ജോക്ക് ഫോൾസിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോം സ്റ്റേയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് വേളാങ്കണ്ണി ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് നെറ്റിൽ നിന്ന് അടിച്ചാൽ തന്നെ കിട്ടും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ് രാവിലെ 7 AM ജോക്ക് ഫോൾസ് ഓപ്പൺ ആകും അത് കാണാൻ വേണ്ടി പോകണം അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം ജോക്ക് ഫോൾസ് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്ത് ഞാൻ ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് ഇന്നലെ സ്റ്റേ ചെയ്ത് വേളാങ്കണ്ണി ഹോം സ്റ്റേയിൽ അത് കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ വ്യൂസൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം
കൂടുതൽ വീഡിയോസ് എടുപ്പ് ഉടനെ എത്താം. ജോമൻ മാണി എസ്റ്റേറ്റ് പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജോക്ക് ഫോൺസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണിത്. അപ്പം ഈ പാലം കടന്നാണ് ഇങ്ങോട്ട് വന്നത്. ജോക്ക് ഫോൾസിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് അകത്തോട്ട് കയറി പോകാവുന്നതാണ്. 7:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലായിടത്തും മേളിൽ നിന്നുള്ള വ്യൂസൊക്കെ 7:00 സ്റ്റാർട്ട് ചെയ്യും. ഔട്ട്സൈഡ് അല്ല, താഴെ 1500 സ്റ്റെപ്പ് ഇറങ്ങിപ്പോയുള്ള വ്യൂ ആണെങ്കിൽ സെക്യൂരിറ്റി വരുന്നത് 9:30 ആകും. അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ മേളിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടിട്ട് താഴോട്ട് പിന്നെ പോകും. ഓക്കെ, 1500 സ്റ്റെപ്പുണ്ട്. തിരിച്ചു 1500 സ്റ്റെപ്പ് കയറണം. അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. ജോക്ക് ഫോൾസിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ജോക്ക് ഫോൾസിന്റെ മാസ്മരികമായ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന കുറേ സ്റ്റെപ്പ് കാണാം. ഒരു അന്യായ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഈ മല മൊത്തം ഇറങ്ങുകയും തിരിച്ച് കയറുകയും ചെയ്യണം. അത് അത്ര നല്ല രസമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്താണേലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ജോക്ക് ഫോൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമുക്ക് ശരിക്കും ആ കാണുന്ന കെട്ടിടങ്ങൾ എനിക്കറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന്. അവിടെ കുറേ കെട്ടിടങ്ങളുണ്ട്. അവിടെയാണ് ജോക്ക് ഫോൾസിൻ്റെ ശരിക്കുള്ള എൻട്രി. അപ്പം അവിടുന്ന് താഴെ വരെ നടന്നു പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ മേളിൽ ആ മേളിലത്തെ വ്യൂ അവിടെ നിന്ന് കാണാം. പക്ഷേ ഈ വ്യൂ എന്ന് പറയുന്നത് ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പം ആ കെട്ടിടത്തിൽ ഇവിടെ വരികയാണ്. ഇവിടെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ.
അപ്പം ഗവൺമെൻറ് ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നുള്ള വാട്ടർഫോളിൻ്റെ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ജോഗ് ഫോൾസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവാം. ₹50 പാർക്കിംഗ് ചാർജ് ഉണ്ട്. പാർക്കിംഗ് ചാർജ് കൊടുത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് കാണാം. ഐ ലവ് ജോഗ്. ഞാൻ 1500 സ്റ്റെപ്സ് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാവുന്നിടത്തോളം ഇറങ്ങും, കയറാവുന്നിടത്തോളം കയറും, ബാക്കി ആരെങ്കിലും ജോക്കുമായിരിക്കും. എന്നാണേലും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ ഓൾമോസ്റ്റ് താഴെ എത്തി. ഒരു 1300 സ്റ്റെപ്പും കൂടി മതി. അപ്പോൾ ഇന്ന് ജോഗ് ഫോൾസിൻ്റെ താഴെ ആദ്യം കാലുകുത്തുന്ന വ്യക്തി ഞാനാണ്, വേറെ ആരുമില്ല. നമുക്ക് വാവ്, എത്ര മനോഹരമായ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകെ ഒരു ഫാമിലി ഇങ്ങ് വരുന്നുണ്ട്. ഇത്രയും മനോഹരമായ വ്യൂ എനിക്ക് കാണാനും നിങ്ങളെ കാണിക്കാനും മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കാൻ മറക്കരുത്. ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ, അടിപൊളി വീഡിയോകൾ തന്നെയാണ് വരുന്നത്. എപ്പോഴും എൻ്റെ യാത്ര ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. എല്ലാം അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഡ്രോൺ അവിടെ പോയി പൊട്ടി പൊളിഞ്ഞു പോയത്.